वेलकम बैक टू चैनल इन ई वीडियो नम्मल കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് കാലല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു നോബി കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നോബി കേക്ക് എന്ന് വെച്ചാൽ അത് ഏതൊരു കൊച്ചു കുട്ടിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ താഴെ കൊടുത്ത സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക ചോക്ലേറ്റ് നോബി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായത് കൊക്കോ പൗഡർ അത് കാൽ കപ്പ് അര കപ്പ് പഞ്ചസാര പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത് മൂന്നും കൂടി ഇനി മിക്സ് ചെയ്യാം ഈ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഈ മറ്റേ കട്ടിയായിട്ടൊന്നും കാണാൻ പാടില്ല ഈ ചെറിയ ചെറിയ ഇങ്ങനെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കണം ഇങ്ങനെ ഇടതാ ലൂസ് ആയിട്ട് ഈ സിറപ്പിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന് നമുക്ക് ചൂടാക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്നാണ് ഗ്യാസ് ഇടുന്നത് പിന്നെ ഞാൻ ഉപയോഗിച്ച് ചെയ്യുന്ന ബട്ടർ 50 ഗ്രാം ആണ് പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യത്തിനകം ശ്രദ്ധിക്കുന്നവർക്ക് ഇതിനേക്കാൾ കുറവ് ഇടാം പിന്നെ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം ഇതൊന്ന് അലിയണം മിക്സ് ആയിട്ട് അലിഞ്ഞ് നല്ല ഇത് കുറേ നേരം ഇങ്ങനെ ചൂടായിരിക്കണം അപ്പം ലൂസ് മാറിയിട്ട് കുറച്ച് തിക്കാവാൻ തുടങ്ങും മീഡിയം ഫ്ലെയിമിൽ വെക്കാവും അത് മറക്കരുത് സിറപ്പ് തിക്കായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ചോക്ലേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഈ വാനില എസൻസ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കൂൾ ചെയ്യാൻ വെക്കാം തണുപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഇതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നീളത്തിൽ ഈ കനവില്ലാതെ അരിഞ്ഞെടുക്കാം നമുക്കിനി കേക്കിന് വേണ്ടിയുള്ള ബിസ്ക്കറ്റ് ഇടാം ഞാൻ ഇവിടെ 5 പാക്കറ്റ് ഡൈസ്റ്റ് ബിസ്ക്കറ്റ് ആണ് ഇടുന്നത് ബിസ്ക്കറ്റ്സ് ചെറിയ പൊടിക്കാം അത് അത്രയ്ക്ക് പൊടിയാവണമെന്നില്ല ആവശ്യത്തിന് മാത്രം ചെറുത് കാരണം അതിൻ്റെ ടേസ്റ്റ് വരണം ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചോക്ലേറ്റ് സിറപ്പ് തന്നിട്ടുണ്ട് ഇനി അത് ഈ ബിസ്ക്കറ്റ് പൊടിച്ചതിൽ ആഡ് ചെയ്ത് കൊടുക്കുക സൈഡിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇതിനകത്തോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അങ്ങനെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ട്രേയിലേക്കോട്ട് അത് മാറ്റാം ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ചു ഇനി ഈ മോളിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇതിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാം നമുക്ക് കേക്കിന് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടി
ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ലൂസ് ആവുകയും പിന്നെ ചൂടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. ഇനി നമുക്ക് ആ ചൂടാക്കിയിട്ട് ആ ലൂസായ ആ വിപ്പിംഗ് ക്രീം ഈ ചോക്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ കൂടുതൽ ഇടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടാണ്. ഒരിക്കലും മറക്കരുത് വിപ്പിംഗ് ക്രീം നല്ല ചൂടും ലൂസായിരിക്കണം. ഈ ചോക്ലേറ്റ് ആഡ് ചെയ്തപ്പോഴത്തേക്കും ദാ ലൂസായി മെൽറ്റ് ആവാൻ തുടങ്ങി. ഇനി ഇത് നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുക്കാം. സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ദാ ചോക്ലേറ്റ് കളർ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് മുകളിൽ കേക്ക് വെച്ചായിരുന്നു അരമണിക്കൂർ. ഇനി അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് 6 മണിക്കൂറത്തോളം അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ചെയ്യുന്ന കേക്ക് പുറത്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഡെക്കറേറ്റ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ബൈ.